നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് സ്വാഗതം. വിജയം അറിയാതെ സംഭവിക്കുന്നതല്ല, കഠിനാധ്വാനം, പഠനം, സഹനം ഇവയൊക്കെ വേണം. പ്രശസ്ത ഫുട്ബോൾ താരം പെലെയുടെ വാക്കുകളാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വേദിയിലേക്ക്. കായിക വികസനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മുൻ ദേശീയ ഫുട്ബോൾ താരം ശ്രീ IM വിജയൻ, കേരളത്തിന് ഇപ്രാവശ്യം സന്തോഷ് ട്രോഫി നേടിത്തന്ന കോച്ച് ശ്രീ സദീവൻ ബാലൻ, സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും ഒളിമ്പ്യനുമായ ശ്രീമതി മേഴ്സിക്കുട്ടൻ എന്നിവരാണ്. കേരളത്തിലെ കായിക വികസനത്തെക്കുറിച്ച് തയ്യാറാക്കിയ ഒരു ലഘുചിത്രം കാണാം. ദേശീയ അന്തർദേശീയ രംഗത്ത് തിളക്കമാർന്ന പ്രകടനമാണ് കേരളത്തിന്റെ കായിക പ്രതിഭകൾ നടത്തിവരുന്നത്. ചടുലമായ നീക്കങ്ങൾ കൊണ്ട് എതിരാളിയുടെ പോർമുഖത്തെ വിറപ്പിച്ച കേരളത്തിന്റെ ചുണക്കുട്ടികൾക്ക് അർഹമായ പിന്തുണ നൽകുകയാണ് പിണറായി സർക്കാർ. കേരളത്തിൽ നടന്ന 35th നാഷണൽ ഗെയിംസിൽ സ്വർണം നേടിയ 68 താരങ്ങൾക്കും ജോലി നൽകി. അധികാരത്തിലേറിയ ആദ്യ വർഷം തന്നെ സർക്കാർ കായിക മേഖലയോടുള്ള പ്രതിബദ്ധത തെളിയിച്ചിരുന്നു. 2010 മുതൽ 2014 വരെ സ്പോർട്സ് കോട്ടകളിലേക്ക് അപേക്ഷിച്ച 249 കായിക താരങ്ങൾക്ക് ജോലി നൽകുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും പൂർത്തിയായി കഴിഞ്ഞു. എതിർ ടീമിന്റെ ഗോൾ വലകൾ കുലുക്കിയും ട്രാക്കുകളിൽ മിന്നും വേഗം പുറത്തെടുത്തും അത്ഭുതങ്ങൾ കാട്ടിയ ഈ താരങ്ങളുടെ സ്വപ്നം 2 മാസത്തിനകം നിയമന ഉത്തരവായി ലഭിക്കും. ഇത്രയധികം താരങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരേ സമയം നിയമനം ലഭിക്കുന്നത്. 13 വർഷത്തിന് ശേഷം സന്തോഷ് ട്രോഫി കിരീടം കേരളത്തിലെത്തിച്ച താരങ്ങൾക്ക് ഓരോരുത്തർക്കും 2 ലക്ഷം രൂപ വീതം പാരിതോഷികവും ടീമിലെ ജോലിയില്ലാത്ത 11 താരങ്ങൾക്കും നിയമനവും നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതോടൊപ്പം 2015-16-17 വർഷത്തെ സ്പോർട്സ് കോട്ട നിയമനത്തിനുള്ള അപേക്ഷകൾ ക്ഷണിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് സർക്കാർ. PT ഉഷയെയും ജിമ്മി ജോർജിനെയും IM വിജയനെയും പോലെ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ പ്രാപ്തരായ താരങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ട്. സ്റ്റേഡിയത്തിലെ പച്ച പുൽമൈതാനികൾക്കിപ്പുറവും അവർക്ക് തുണയും കരുതലുമായി കൂടെ നിൽക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പലപ്പോഴും കായിക രംഗത്ത് മികവ് പുലർത്തുന്നുണ്ട്. എന്നാൽ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. എന്തൊക്കെ പരിപാടികളാണ് ഗവൺമെൻറ് അതിനുവേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കായിക മികവ് വർദ്ധിപ്പിക്കുന്നതിന് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ഈ രംഗത്തേക്ക് ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുതകുന്ന ഒരു പരിപാടി നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ സ്കൂളുകളിൽ അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി ആ വഴിക്ക് ഉപയോഗിക്കുക. ഇതിൽ ഇപ്പോൾ സ്പോർട്സ് കൗൺസിലും നല്ല താല്പര്യമെടുത്ത് കാര്യങ്ങൾ നീക്കുന്ന നിലയാണ് ഉള്ളത്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഈ രംഗത്തേക്ക് ആകർഷിക്കുക, എന്നിട്ട് അവരെ വളർത്തിയെടുക്കുക, അവർക്ക് പ്രത്യേകമായ പിന്തുണ നൽകുക, അതാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. എന്നാൽ അത് പൂർണ്ണതോതിലായി എന്ന് ഇപ്പോഴും നമുക്ക് അവകാശപ്പെടാനാവില്ല. കുറേ കുറവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ആ കുറവ് നമുക്ക് പരിഹരിക്കാനാവണം. കൂടുതൽ ശ്രദ്ധയോടെ ഈ വഴിക്ക് നമുക്ക് നീങ്ങാൻ കഴിയണം. അങ്ങനെ വന്നാൽ വലിയ മികവ് കായിക രംഗത്ത് കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിയും. ഈ അടിസ്ഥാന സൗകര്യം അതിൻ്റെ വികസനത്തിലാണ് നമ്മൾ അന്തർദേശീയ തലത്തിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ശ്രീമതി മേഴ്സിക്കുട്ടൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ അടിസ്ഥാന സൗകര്യം നമ്മുടെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും നമ്മളൊരു 15 വർഷം പുറകോട്ട് തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ എല്ലാ ജില്ലയിലും മൾട്ടിപ്പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ ആ പദ്ധതി ഇട്ടിട്ടുണ്ട്. എല്ലാ ജില്ലയിലും വരാം, അതിന് ഓൾറെഡി അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ
തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ പുതിയ നമ്മുടെ കോച്ചസിന് നമ്മൾ ഒരു അഭിരുചിതയായിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സുകളും ഇപ്പോൾ അപ് ടു ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോർട്സ് കൗൺസിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ രണ്ട് വർഷത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ വെക്കേഷൻ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ഞങ്ങൾക്ക് അടുത്ത ഇതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് വികസിപ്പിച്ചെടുക്കാൻ ഉള്ള പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ നഗര കേന്ദ്രീകൃതമാണ്. ഒരു ടൗണിന് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ജില്ലയുടെ ആസ്ഥാനത്താണ്. അപ്പോൾ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഈ സ്പോർട്സിൽ കായിക പ്രേമികളായിട്ടുള്ള അല്ലെങ്കിൽ കായികത്തിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ചാൻസ് കിട്ടുന്നില്ല. എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? ഇല്ല സർ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കാരണം എപ്പോഴും ടൗണിലുള്ള കുട്ടികൾ വന്നിട്ടിപ്പോൾ വലിയ അച്ചീവ്മെൻ്റ് ഒന്നും ചെയ്യണമെന്നില്ല. അധികം ഗ്രാമപ്രദേശത്തുള്ള കുട്ടികളെ വന്നിട്ടാണ് നോക്കുന്നത്. ഗവൺമെൻറ് സ്കൂളിൽ കൂടുതൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല സ്പോർട്സുകാരനെ കിട്ടും. കാരണം നമുക്ക് പി എസ് ചിത്രേനെ എടുത്ത് നോക്കാം, ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ നമ്മളല്ലാതും ഇപ്പോൾ നമ്മുടെ അവിടെ ഇഷ്ടംമാതിരി കേരളത്തിൽ കുറേ അക്കാഡമികളുണ്ട്, പ്രൈവറ്റ് അക്കാഡമികളാണ് അതൊക്കെ. പക്ഷെ നമ്മൾ, ഞാനൊരു സ്പോർട്സ് കൗൺസിൽ പ്രൊഡക്റ്റാണ്. ഞാൻ സ്പോർട്സ് കൗൺസിൽ നിന്ന് വന്നാണ്, 3 കൊല്ലത്തെ ക്യാമ്പിലായിരുന്നുണ്ടായിരുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ. അപ്പോൾ അത് 10-30 കുട്ടികളുണ്ടായിരുന്നു. അന്ന് ഒരുവിധ ആൾക്കാരൊക്കെ ജോലി കിട്ടി, നല്ല ജോലികൾ കിട്ടി പോയി. ഞാൻ ഇന്ത്യ കളിച്ചു, അങ്ങനെ ഞാനും വന്ന് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രൊഡക്റ്റ്. അങ്ങനെ നമ്മുടെ സ്പോർട്സ് കൗൺസ് ഇങ്ങനത്തെ ക്യാമ്പൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ നല്ല നല്ല സ്പോർട്സുകാരനുണ്ടാക്കാൻ പറ്റും നമുക്ക്. കൂടുതൽ കുറച്ച് ഗവൺമെൻറ്റിൽ കോൺസെൻട്രേഷൻ ചെയ്യണം. കാരണം നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ നല്ല പ്രോജക്റ്റാണ് വരുന്നത്. നല്ല സ്റ്റേഡിയങ്ങളും നല്ല ഇൻഡോർ സ്റ്റേഡിയങ്ങളൊക്കെ എല്ലാ ഡിസ്ട്രിക്റ്റിലും വരുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. പിള്ളേർക്കും കുട്ടികൾക്ക് നല്ല അക്കാഡമി പോലുള്ള ക്യാമ്പുകൾ വെക്കാനും നല്ല സൗകര്യമുള്ള ഒരു, അതും ടൗണിലേക്കാണ് വരുന്നത്. തൃശ്ശൂരായാലും കണ്ണൂരായാലും മലപ്പുറത്തായാലും കോഴിക്കോടായാലും എല്ലാ ഡിസ്ട്രിക്റ്റിലും വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് നല്ല ഡെവലപ്പ് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ള സമയമാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞു, അധ്യാപകരാണ് സ്കൂളിലാണ് ഈ ചെറുപ്രായത്തിൽ കുട്ടികൾ അതിനകത്ത് ഏത് ഐറ്റത്തിലാണ് ഇവൻ കൂടുതൽ ശോഭിക്കാൻ സാധിക്കുക. അപ്പോൾ ആ അധ്യാപകരാണ് അവനെ ഒബ്സർവ് ചെയ്ത് അവനിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ തൽക്കാലം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും 2 ഐറ്റമെങ്കിലും ഒരു കുട്ടി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അഭ്യസിച്ചിരിക്കണം, പ്രാക്ടീസ് ചെയ്തിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു സമ്പ്രദായം കൊണ്ടുവരാൻ സാധിക്കും? സ്കൂളുകളുടെ കാര്യത്തിൽ കുറേ സ്കൂളുകളിൽ നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരുണ്ട്, എന്നാൽ കുറേ സ്കൂളുകളിൽ ഇപ്പോഴില്ല. ഇത് എല്ലായിടങ്ങളിലും എല്ലാ കുട്ടികൾക്കും ഈയൊരു പിന്തുണ എങ്ങനെ ലഭ്യമാക്കാനാകുമെന്നതാണ് ഒന്ന് പരിശോധിക്കേണ്ടത്. അതേസമയം കുട്ടികൾ പൊതുവേ തന്നെ ഇന്നത്തെ കാലത്ത് ഈ സ്പോർട്സിലും ഗെയിംസിലുമൊക്കെ നല്ലതുപോലെ താല്പര്യം കാണിക്കുന്നുണ്ട്, പഴയൊരു നിലയല്ല. അവർക്കൊരു പിന്തുണ കൂടി ശരിയായ രീതിയിൽ കൊടുത്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സ്പോർട്സ് കൗൺസിലും വിദ്യാഭ്യാസ വകുപ്പും യോജിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇക്കാര്യത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഒരു പഴയ രീതി വെച്ചാൽ ഈ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് അത് ഡിപ്പാർട്ട്മെൻ്റെ കാര്യമാണല്ലോ നോക്കുക. ഇത് ഒരു മൊത്തമായി ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് രണ്ടു കൂട്ടരും ഒന്നായി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചാൽ കുറേ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. അതിൽ അങ്ങ് നിർദ്ദേശിച്ചതുപോലെ കുട്ടികളുടെ അഭിരുചി നോക്കി ഏറ്റവും അഭിരുചി പ്രകടിപ്പിക്കുന്നതിൽ കേന്ദ്രീകരിക്കുക. അങ്ങനെ വന്നാൽ കുറേ മെച്ചപ്പെട്ട ആളുകളെ നമുക്ക് ലഭിച്ചു എന്ന് വരും. പിന്നെ കോർട്ടുകളുടെ കാര്യത്തിൽ ഇപ്പോൾ പശ്ചാത്തല സൗകര്യം എല്ലായിടവും ഒരുങ്ങുകയാണ്. എല്ലാ പഞ്ചായത്തിലും സ്റ്റേഡിയം എന്നൊരു കാഴ്ചപ്പാടുണ്ട്, അത് പ്രാവർത്തികമാകുന്നുണ്ട്. സ്കൂളുകളുടെ പ്ലേ ഗ്രൗണ്ട്സ് നല്ല നിലക്ക് തന്നെ ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് വരണം. അക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കേണ്ടത് സ്പോർട്സ് കൗൺസിൽ തന്നെയാണ്.
സ്പോർട്സ് കൗൺസിലിനാണ് എവിടെ എന്ത് കുറവുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഈ കണ്ണോടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ കുറവ് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ വന്നാൽ നല്ല മാറ്റം നമുക്ക് സ്പോർട്സ് രംഗത്ത് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ സന്തോഷ് ട്രോഫിയിൽ 14 കൊല്ലത്തിന് ശേഷം നമ്മൾ സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുകയാണ്. മലയാളികളുടെ എല്ലാവരുടെയും എന്താ പറയുന്നത് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അത്. അപ്പം അതെല്ലാം ചൂണ്ടുന്നത് ഈ 14 കൊല്ലവും എന്തുകൊണ്ട് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അതെല്ലാം പരിശീലകൻ, ശാസ്ത്രീയമായ പരിശീലനം ലഭിക്കാത്തത് കൊണ്ടാണ്, അതിൻ്റെ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? എന്നെ സംബന്ധിച്ച് ഈ വർഷം സന്തോഷ് ട്രോഫിയുടെ പരിശീലകനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ കുറേ വർഷമായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായിട്ടും സെലക്ടറായിട്ടും ഒക്കെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ സന്തോഷ് ട്രോഫി കാണാനുള്ള അവസരവുമുണ്ട് സെലക്ടറായിട്ട്. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഇന്ന് ഈ സന്തോഷ് ട്രോഫിയിൽ വരുന്നതെല്ലാം യങ്സ്റ്റേഴ്സായിട്ടുള്ള കളിക്കാരാണ്. കാരണം ISLലോ I-League കളിക്കാൻ കളിക്കുന്ന താരങ്ങൾക്ക് സന്തോഷ് ട്രോഫിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി താരങ്ങൾ തന്നെയാണ് കൂടുതലും മറ്റ് ടീമുകളിലുമൊക്കെ സന്തോഷ് ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഈ വർഷം ഒരു മാറ്റം. കാരണം 10-13 വർഷമായിട്ട് സീനിയർ താരങ്ങളെ, ഡിപ്പാർട്ട്മെൻറ്റ് താരങ്ങളെ ഒക്കെ കൊണ്ട് പോയി കളിക്കുന്നതിൽ നമുക്ക് സെമി ഫൈനൽ വരെ എത്താൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തി ഞാനൊരു 3 വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഖിലേന്ത്യാ തലത്തിൽ വിൻ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആ മത്സരങ്ങളുടെ ഒരു ടെമ്പോയും ക്വാളിറ്റിയും മനസ്സിലാക്കിയിട്ടാണ് ഇപ്രാവശ്യത്തെ ടീം, കേരള ടീം, കുറച്ച് യങ്സ്റ്റേഴ്സായിട്ടുള്ള. കാരണം മറ്റ് ടീമുകളുമായിട്ട് ഏറ്റുമുട്ടുമ്പോഴും നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ, സ്ട്രെങ്ത്തിലായിരുന്നാലും സ്പീഡിലായിരുന്നാലും ടെക്നിക്കലായാലും ഒരു മുൻതൂക്കം വരും, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അതിൽ സെലക്ഷനിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടി, പിന്തുണ കിട്ടി സെലക്ടർമാരുടെ, അതുപോലെ തന്നെ മറ്റൊരു കൈകടത്തലുകളും ഉണ്ടായില്ല. മാത്രവുമല്ല നമുക്കിത് ടീമിൻ്റെ ഒരു പരിശീലനം മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് വേണം. ഗ്രൗണ്ടുകളുടെ ആവശ്യകത, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടീം, ഇപ്പോൾ സ്പോർട്സ് മെഡിസിനാണ് ഒരു മെയിനായിട്ടുള്ള ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഘടകം ഈ സ്പോർട്സിൽ. അത് നമുക്ക് വളരെ പിന്നോട്ടാണ് നമ്മളിപ്പോഴും. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സഹായം, എല്ലാ തരത്തിലും ഉള്ള ഒരു സഹായം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വർഷം വിൻ ചെയ്യാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കളിക്കളങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്, എന്നാൽ വേണ്ടത്ര കളിക്കളങ്ങൾ ഇല്ല എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിൽ എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്? സ്പോർട്സ് കൗൺസിൽ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഇപ്പം നമ്മൾ ഞങ്ങൾ പല സ്ഥലത്തും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പണ്ടൊക്കെ നമുക്ക് കളിസ്ഥലങ്ങൾ എല്ലാ ഗ്രൗണ്ടിലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കളിസ്ഥലം ഇപ്പം ബിൽഡിംഗ് പണിതിട്ട് നമുക്ക് ആ കളിസ്ഥലം നമുക്ക് ചുരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ എഡ്യൂക്കേഷൻ ഇതായിട്ട് ചർച്ച ചെയ്ത് നമ്മൾ ഇനിയൊരു മേലാൽ നമ്മുടെ വരുന്ന കായിക താരങ്ങൾക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു അവസരം, കുട്ടികൾക്ക് ആ ഗ്രൗണ്ട് ഇനിയെങ്കിലും പണിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. പിന്നെ കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ ചെല്ലുമ്പോഴാണ് കളിക്കാനൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ അത് ആ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം പല സ്ഥലത്തും ഞങ്ങൾ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഇത് ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു നിലയുണ്ടെങ്കിൽ അത് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. കളിസ്ഥലം ഒരു സ്കൂളിന് നിർബന്ധമാണ് എന്ന നിലപാട് നമുക്കെടുക്കാം. അതുകൊണ്ടാണ് ഈ സ്കൂളിന് ഇത്ര ഏക്കർ സ്ഥലം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ കളിസ്ഥലത്തിന് വേണ്ടത് മാറ്റിയിടുക തന്നെ ചെയ്യുക. അപ്പം അത് പൊതുവായി തന്നെ സർക്കാർ അങ്ങനെയൊരു നിലപാട് എടുക്കുന്നതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികൾ നമ്മുടെ ഓരോ സ്ഥലത്തും, നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായ സാധാരണക്കാർക്ക് വലിയ സ്റ്റേഡിയങ്ങൾക്ക് നിന്നും കയറി കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അതിനുള്ള സൗകര്യവും നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതാണ്. ഇനിയുള്ള സൗകര്യം പല സ്റ്റേഡിയങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പഴയ പലതും നമ്മൾ പണിത് കഴിഞ്ഞ ശേഷം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ നമുക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് നമ്മൾ കാര്യമായിട്ട് ഇത് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒരുക്കിയ കളിസ്ഥലങ്ങൾ അന്നേരം ഒരുക്കി പിന്നെയൊന്നും ചെയ്തില്ല, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നതാണ് പറഞ്ഞത്. അത് ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്ന് പ്രത്യേകമായി
ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്കതിൻ്റെ നടപടികൾ നീക്കാം. പലതും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത് സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ സർക്കാരിന് ലഭിച്ചാൽ തദ്ദേശ ഭരണ വകുപ്പ് മുഖേന ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനത്തോട് പറയാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളിൽ സ്പോർട്സ് കൗൺസിൽ ഒരു മറ്റൊരു ചുമതല കൂടി വഹിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറവുകൾ എന്താണ് അത് ചൂണ്ടിക്കാണിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു ചുമതല കൂടി സ്പോർട്സ് കൗൺസിൽ വഹിച്ചാൽ അതിൻ്റെ ഭാഗമായി ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാക്കാം, അതായിരിക്കും നല്ലത്. ഐ എം വിജയനെ നമുക്ക് കിട്ടിയത്, അതായത് ഇന്ത്യക്ക് കിട്ടിയത് കേരളത്തിൻ്റെ രണ്ടാമതാണ് വരുന്നത്. ഒരുപാട് മത്സരങ്ങൾ നടന്നിരുന്ന ഒരു ഒരു സ്ഥലമാണ് കേരളം. ശരിക്കും ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു ഫുട്ബോളിൻ്റെ. കണ്ണൂരിൽ നിന്ന് ശ്രീനാരായണ ട്രോഫി തുടങ്ങിക്കഴിഞ്ഞാൽ ചേട്ടനാഗജി, ചക്കോളാസ്, മാമൻ മാപ്പിള, തിരുവനന്തപുരത്ത് വന്ന് ജി വി രാജ, അപ്പോൾ ഇതെല്ലാം തന്നെ പ്രഗത്ഭമായിട്ടുള്ള ഒരുപാട് ടീമുകൾ കേരളത്തിൽ വരിക, കേരളത്തിലുള്ള പല ഫുട്ബോൾ താരങ്ങളെയും മോഹൻബാഗനിലേക്കും ഈസ്റ്റ് ബംഗാളിലേക്കുമൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായ പ്രോത്സാഹനം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമുണ്ടാകും എന്നുള്ള ഒരു ഒരു സമ്പ്രദായം കേരളത്തിലുണ്ടായിരുന്നു. എന്താണ് അത് നിന്നുപോയത്, തിരിച്ച് കൊണ്ടുവരേണ്ടതല്ലേ, എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും സാറേ, നല്ലൊരു ചോദ്യമാണ് ഉപേക്ഷത്തിൽ ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അവിടെ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ജെസിഡിൽ കളിക്കുമ്പോൾ ഞങ്ങളുടെ കോച്ച് ഇന്ദ്രസിംഗ് പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ ജെസിഡ് ടീം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ടാണ് പഞ്ചാബിലേക്ക് തിരിച്ചു പോകുന്നത്. നമ്മുടെ അവിടെ അത്രയധികം ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ, കാസർഗോഡ് വരെ ടൂർണമെൻ്റ് ആയിരുന്നു. അതൊക്കെ നിന്നുപോയി. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പ്ലെയേഴ്സിന് ചാൻസ് കിട്ടാത്തതും പ്ലെയേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരാത്തതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഞങ്ങളൊക്കെ കളിക്കുന്നവർ മുന്നേ സേവിയർ പ്രൈസ് അവരൊക്കെ കളിച്ചിട്ടുണ്ട്, പ്രീമിയർ ടയേഴ്സിനൊക്കെ കളിച്ചിട്ടുണ്ട്. ആ കളി കാണാനും നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചാക്കോൾ ട്രോഫി നടക്കുന്ന കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്രൗണ്ട്, അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് അവരെ കളിയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ടൂർണമെൻ്റ്, ചേട്ടനാഗജി, അങ്ങനെ കുറേ ടൂർണമെൻറ്റൊക്കെ നിന്നുപോയ കാരണമാണ് നമ്മുടെ കേരളത്തിലെ പ്ലെയേഴ്സിന് തന്നെ ചാൻസ് ഇല്ലാത്തത്. കാരണം ഇപ്പോൾ ഒരു ഐ എസ് എല്ലും ഒരു ഐ ലീഗെന്ന് മാത്രമാണ്, ഫുട്ബോളിൻ്റെ കാര്യം മാത്രമാട്ടോ ഞാൻ പറയുന്നത്, ഒരു ഐ ലീഗും ഒരു ഐ എസ് എല്ലും മാത്രമാണ് ഒരു വർഷത്തിനുള്ളിൽ നടത്തുന്നത്. സോ കേരളത്തിൽ ഇത്ര ഇന്ത്യയിലൊട്ടാകെ ടൂർണമെൻറ്റൊക്കെ നിന്ന് പോയിക്കാണ്. ഫെഡറേഷൻ കപ്പ് ആയാലും ഡൂറൻ്റ് ആയാലും ഡി സി എം ആയാലും എല്ലാതും നിന്ന് പോയിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മൂർഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ടൂർണമെൻറ്റുകളൊക്കെ ഒന്ന് വന്ന് ഏതെങ്കിലും നല്ല 2-3 ടൂർണമെൻറ്റ് നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംമാതിരി പ്ലെയേഴ്സിന് കളിക്കാൻ ചാൻസ് കിട്ടും. ചെറിയ ചെറിയ പ്ലെയേഴ്സിന് പൊന്തി വരാൻ നല്ല അവസരമാണ്. അങ്ങനെയൊക്കെ ടൂർണമെൻ്റ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗുണകരമായിരിക്കും സാറേ. കാരണം ലാസ്റ്റ് നമ്മുടെ ടൂർണമെൻ്റ് നടന്ന് നയനാർ ട്രോഫിയാണ് നടന്നത്. അന്ന് നല്ല ആളുണ്ടായിരുന്നു, ഞാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷെ അങ്ങനത്തെ ടൂർണമെൻറ്റ് നമ്മളൊന്ന് ഗവൺമെൻറ് ഒന്ന് മുന്നേറ്റ 2-3 ടൂർണമെൻറ്റ് നമ്മുടെ അവിടെ കളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഉള്ള പ്ലെയേഴ്സിന് കളിക്കാൻ ചാൻസ് കിട്ടും. കൂടുതൽ ചാൻസ് കിട്ടുകയും ചെയ്യും, ഐ ലീഗ് കളിക്കുകയും ചെയ്യും, ഐ എസ് എല്ലിലേക്ക് കളിക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. നമ്മുടെ നാട്ടിൽ ടൂർണമെൻറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് വല്ലാതെ സംഭവിച്ചിരുന്നു. ഒരു ഘട്ടം എത്തിയപ്പോൾ ഏറെക്കുറെ ഒന്നുമില്ല എന്നീ അവസ്ഥ തന്നെ വന്നിരുന്നു. ഇപ്പം അതിന് വ്യത്യാസമായി കുറച്ചുകൂടി മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ആ മെച്ചപ്പെട്ടു വരുന്നത് ശുഭസൂചകമായിട്ടൊരു കാര്യമാണ്. നമുക്ക് ഇനി വീണ്ടും നേരത്തെ നിന്നുപോയ ടൂർണമെൻറ്റുകളും പുനരാരംഭിക്കാൻ അത് ഇടയാക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അതിൽ ചില സംഘാടകർ ഇതിൻ്റെ മറ്റ് ബാധ്യതകളൊക്കെ ഓർത്ത് പിൻവാങ്ങിയവരായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് അല്ല, അങ്ങനെയല്ല എടുക്കേണ്ടത്. പൊതുവേ ഇത് നാടിൻ്റെ ഒരു മുന്നേറ്റത്തിന്, കായിക രംഗത്തിൻ്റെ മുന്നേറ്റത്തിന് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ഇത്തരം നിന്നുപോയതും പുനരാരംഭിക്കുക, പുതുതായിട്ടുള്ളത് ആരംഭിക്കുകയും ചെയ്യുക, അങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നത് നന്നാവും. അത് കായിക പ്രേമികളായിട്ടുള്ളവരെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. അതായിരിക്കും നന്നാവും. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നന്ദി. ഒരു കായിക താരത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് അതിരുകൾ ഉണ്ടാവരുത്. അതിരുകളില്ലാത്ത സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റ് സെഗ്മെന്റുകളിലേക്ക്.
പക്വതയും പ്രായോഗികവുമായ തീരുമാനങ്ങളിലൂടെ സംസ്ഥാനത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ സർക്കാർ. കളിക്കളത്തിനകത്തും പുറത്തുമുണ്ട് കായിക താരങ്ങൾക്ക് ജീവിതം. അരങ്ങും ആരവങ്ങളും ഒഴിയുമ്പോൾ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ ജീവിതങ്ങൾ ബാക്കിയാകുന്നു. കായിക മേഖലയുടെ പുരോഗതിക്ക് വെല്ലുവിളിയാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവകരമായി സമീപിക്കുകയാണ് കേരളം. ഇന്ത്യൻ ഫുട്ബോളിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത താരമാണ് സി കെ വിനീത്. ഹാജരില്ലെന്ന നിസാര കാരണത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ AGS ഓഫീസിലെ ജോലി സി കെ വിനീതിന് നഷ്ടമായപ്പോൾ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെട്ടു. കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് എടുത്തില്ലെങ്കിൽ കേരളത്തിൽ തന്നെ ജോലി നൽകാമെന്ന് മുഖ്യമന്ത്രി സി കെ വിനീതിന് ഉറപ്പ് നൽകിയിരുന്നു. കേന്ദ്രവുമായി നടത്തിയ ചർച്ചകൾ വിഫലമെന്ന് കണ്ടതോടെ തൃപ്പൂണിത്തറ റീജിയണൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫീസിൽ സി കെ വിനീതിന് സംസ്ഥാന സർക്കാർ ജോലി നൽകി. സി കെ രതീഷ് വോളിബോൾ കൊണ്ട് വിസ്മയം തീർത്ത മലയാളി താരം. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിന് വേണ്ടി വിജയഗാഥകൾ സൃഷ്ടിച്ച 38-കാരൻ. രാമനാട്ടുകര കിൻഫ്ര പാർക്കിൽ June 13 രതീഷ് ജോലിയിൽ പ്രവേശിച്ചു. ദേശീയ ലീഗ് വിജയിച്ച കേരള വോളിബോൾ ടീമിൽ ജോലിയില്ലാത്ത ഏക താരമായിരുന്നു രതീഷ്. 2018 March ജോലിക്കുള്ള അപേക്ഷ രതീഷ് കായിക മന്ത്രിക്ക് സമർപ്പിച്ചത്. പ്രതിഭയുള്ള താരങ്ങളെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനുള്ള സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് കായിക കേരളം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.